സബ്ജം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലുള്ള ഫോൺ സ്റ്റോറേജിലുള്ള ഫയലുകൾ എങ്ങനെ എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതായത് ഞാൻ പല വീഡിയോസുകളിൽ നമ്മുടെ ഫോൺ സ്റ്റോറേജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഫയലുകൾ സ്റ്റോറേജ് ഫോൺ സ്റ്റോറേജ് ഫുള്ളാവാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫോൺ സ്റ്റോറേജിലുള്ള ഫയലുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്ത് എസ് ടി കാർഡിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുക, ഫോൺ സ്റ്റോറേജിൽ നിന്ന് മാറ്റി എസ് ടി കാർഡിലേക്ക് മാറ്റുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരോട് ചോദിച്ചിട്ടുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ഒന്ന് തന്നെയാണോ എന്നുള്ളത്. അല്ല, മൂവ് ചെയ്യുന്നത് വേറെയാണ്, കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് വേറെയാണ്. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുക എന്ന് പറയുന്നത് ഫോൺ സ്റ്റോറേജിലുള്ള അതേ ഫയൽ തന്നെ നമുക്ക് എസ് ടി കാർഡിലേക്കും സെയിം ഫയൽ പോകും. അതായത് എസ് ടി ഫോൺ സ്റ്റോറേജിൽ നിന്ന് പോവുകയില്ല, എന്നാൽ കോപ്പി ആയിട്ട് എസ് ടി കാർഡിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ കോപ്പി പേസ്റ്റ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഫ്രീ ആക്കുന്നതിനായിട്ട് ഫോൺ സ്റ്റോറേജിലുള്ള ഫയലുകൾ നിങ്ങൾ എസ് ടി കാർഡിലേക്ക് മൂവ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണെങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് ഉപകാരപ്രദമാകും. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോറേജും എസ് ടി കാർഡ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതിൽ നിന്ന് ഏതിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് മൂവ് ചെയ്യേണ്ടത് ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഫോൺ സ്റ്റോറേജിൽ നിന്നും എസ് ടി കാർഡിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ ഫോൺ സ്റ്റോറേജ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറേജ് ഞാൻ സെലക്ട് ചെയ്യുന്നു. തിരിച്ചാണെങ്കിൽ തിരിച്ച് സെലക്ട് ചെയ്യുക, ഞാൻ ഇന്ത്യൻ സ്റ്റോറേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏത് ഫയലാണോ നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എസ് ടി കാർഡിലേക്ക് മാറ്റേണ്ടത് അതുകൂടി നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫയൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു, അതിലേക്ക് ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ലോങ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ജസ്റ്റ് ഒരു ടിക് മാർക്ക് കാണാൻ സാധിക്കും, ടിക് മാർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ടിക് മാർക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അതൊക്കെ ടിക് മാർക്ക് വരും. അതിനുശേഷം ചില ഫോണുകളിൽ ഇപ്പോൾ എനിക്ക് താഴെ മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ചില ഫോണുകൾ മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താലായിരിക്കും അവിടെ മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ചില ഫോണുകളുടെ മോഡൽ അനുസരിച്ച് മേക്ക് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ അവിടെ മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതേപോലെ മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക, ബാക്കിലേക്ക് പോകുക. ഹോം പേജിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പഴയ ഒരു പേജിലേക്ക് പോകും. ആദ്യം നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ വന്ന ആ ഒരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾ എസ് ടി കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ മെമ്മറി സ്റ്റോറേജിൽ നിന്നുമാണ് ഞാൻ എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് എസ് ടി കാർഡ് സെലക്ട് ചെയ്യുന്നു. എസ് ടി കാർഡ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് മൂവ് ചെയ്ത് അവിടെ തന്നെ ആ ഒരു ഫയൽ അവിടെ നിന്ന് ഫോൺ മെമ്മറിയിൽ നിന്നും എസ് ടി കാർഡിലേക്ക് മൂവ് ചെയ്തിടാം. ഇല്ലെന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൾഡറിലേക്കാണ് ചെയ്യേണ്ടതെങ്കിൽ ഫോൾഡർ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് അതിലേക്ക് മൂവ് ചെയ്തിടാം. ഇല്ല, നിങ്ങൾക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്രിയേറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് മൂവ് ചെയ്യാം. മൂവ് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ നിന്നും അത് നമ്മുടെ എസ് ടി കാർഡിലേക്ക് മാറും. അപ്പോൾ ഫോൺ സ്റ്റോറേജ് ഫ്രീ ആകും, എസ് ടി കാർഡിലേക്കായിരിക്കും ആ ഫയലുകൾ കാണാൻ സാധിക്കുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിലുള്ള നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഫയലുകളെല്ലാം തന്നെ എസ് ടി കാർഡിലേക്ക് ചെയ്യുന്നത് ഫോൺ സ്റ്റോറേജ് ഫ്രീ ആയിരിക്കുന്നതിനും ഫോൺ സ്റ്റോറേജിൽ കൂടുതൽ ഫ്രീ സ്പേസ് കിട്ടുന്നതിനും ഒക്കെ വളരെയേറെ സഹായിക്കും. അത് ഫോണിൻ്റെ പെർഫോമൻസിനെയും ബാറ്ററി ബാക്കപ്പിനെയൊക്കെ വളരെയേറെ സഹായിക്കും. ഫോൺ ലാഗിങ് ഹാങ്ങിങ് ഹീറ്റിംഗ് ഒന്നും വരികയില്ല, അത് നിങ്ങൾ പ്രത്യക്ഷിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.